ആദ്യം കാണിച്ചു നമ്മുടെ കാർ പോർച്ച് എത്തി ഫസ്റ്റ് കാർ പോർച്ച് അപ്പോൾ ഇനി നമ്മൾ അകത്തെ കാഴ്ചകൾ കാണാൻ പോവാണ് ബാക്കിയുള്ള അകത്തെ കാഴ്ചകളൊക്കെ ഇതൊരു മുറിയാണ് ഇതൊക്കെ ആക്ച്വലി അറേ നേരെയൊക്കെ ആയിരുന്നു കേട്ടോ അതിൻ്റെ അകത്തൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതെല്ലാം ഇത് നേരത്തെ വീടിൻ്റെ പുറം വശം അല്ലേ സണ്ണിച്ച ഫ്രണ്ട് ഫേസിങ് ഏരിയ ആണ് ഇതിപ്പോൾ നമ്മുടെ താഴത്തെ ഫ്ലോറിലെ റൂംസിലോട്ട് പോവാണ് ഇതൊരു റൂമാണ് ഇതിപ്പോൾ നമ്മുടെ ഷാലോൺ മോൻ ടെമ്പററി സെറ്റപ്പിൽ യൂസ് ചെയ്യുന്ന മുറിയാണിത് പിന്നെ ഒരു അറ്റാച്ച്ഡ് വാഷ്റൂം ഉണ്ട് ഇവിടെ ഈ സൈഡിൽ ഒരു അറ്റാച്ച്ഡ് വാഷ്റൂം ഉണ്ട് ഇവിടെ ഈ ഏരിയയിൽ പിന്നെ നമുക്ക് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ അറ ഇപ്പോൾ ഇത് സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇതിനൊരു അണ്ടർഗ്രൗണ്ട് സ്പേസും കൂടി ഉണ്ട് അതിപ്പോൾ നമ്മൾ തുറക്കുന്നില്ല ചടച്ചോണേ ഇത് നമ്മുടെ അറയുടെ ഫ്രണ്ട് ഫേസിങ് വ്യൂ ആണ് ആൻഡ് ഇവിടെ ഒരു ഇതുണ്ട് എന്താ പറയുക ഗ്രില്ല് പോലെ ഉണ്ടായിരുന്നു ഇവിടെ നിന്നായിരുന്നു ആക്ച്വലി താഴേന്ന് ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്നത് അതൊക്കെ നമ്മൾ ക്ലോസ് ചെയ്തു പിന്നെ ഇത് നമ്മുടെ പപ്പയുടെ അമ്മയുടെയും റൂമാണ് ഇവിടെയാണ് ആരി രാശ രാരിയിലാക്കി ഇട്ടിരിക്കുന്നത് അപ്പൊ ഇത് അപ്പയുടെ അമ്മയുടെയൊക്കെ റൂം ഇവിടെ അറ്റാച്ച്ഡ് വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ പണ്ടത്തെ ടൈപ്പ് എന്താ ഡ്രസ്സിങ് ടേബിൾ ആണ് പിന്നെ നമ്മൾ കണ്ട ലിവിങ് സ്പേസ് അതിന്റെ റൈറ്റ് സൈഡില് അപ്പോൾ ഇത് നമ്മുടെ അടുത്ത റൂമാണ് നമ്മുടെ ഗസ്റ്റ് റൂമാണ് ആക്ച്വലി ഇപ്പോൾ പക്ഷേ തൽക്കാലമായിട്ട് ഞാനും എസി കുട്ടിയും ഇവിടെയാണ് രാവിലെ സ്പെൻഡ് ചെയ്യുന്നത് ആൻഡ് ഇവിടെ ഒരു അറ്റാച്ച്ഡ് വാഷ്റൂം ഉണ്ട് ഇവിടെ ഒരു അറ്റാച്ച്ഡ് വാഷ്റൂം ഉണ്ട് ഗസ്റ്റ് സ്പേസ് ഇപ്പോൾ ക്ലീൻ ചെയ്തിട്ടേക്കുക പിന്നെ നമുക്ക് പിന്നെ ഇവളുടെ ഡയപ്പർ ചേഞ്ചിങ് ടേബിൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുഞ്ഞിൻ്റെ വാട്ടർഡ്രോപ്പ് ഉണ്ട് ഞങ്ങൾ ആക്ച്വലി ആമസോണിൽ നിന്ന് വാങ്ങിച്ചത് നല്ലതാണ് കേട്ടോ നല്ല നല്ല സ്പേഷ്യസ് ആണ് ആക്ച്വലി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം സ്റ്റോറേജ് ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് നല്ല ഏരിയ ആണ് നമ്മുടെ വേളാങ്കണ്ണി മാതാവ് ഇത് പണ്ട് തൊട്ടുള്ള രൂപ അല്ലേ ഇവിടുന്ന് നമുക്ക് ആക്ച്വലി അപ്പുറത്ത് റൂമിലോട്ട് പോകാനുള്ള ഒരു ഏരിയ ഉണ്ട് പക്ഷെ നമുക്കത് ബാക്കിൽ നിന്ന് അല്ല ഫ്രണ്ടിൽ നിന്ന് കയറാം ഈ ഞങ്ങൾ ഈ ഷോപ്പീസ് ഞങ്ങൾ ആക്ച്വലി ഹാങ്ങിങ് ഷോപ്പീസ് ഞങ്ങൾ ദുബായിൽ നിന്ന് വാങ്ങിച്ചതാണ് ഗ്ലോബൽ വില്ലേജിൽ നിന്ന് വാങ്ങിച്ചത് അല്ലേ ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് പിന്നെ ഇത് നമ്മുടെ പ്രെയർ ഏരിയ ആണ് ഇത് നമ്മൾ വേളാങ്കണ്ണിയിൽ പോയപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കല്യാണം കഴിഞ്ഞുള്ള സമയത്ത് വേളാങ്കണ്ണി പോയപ്പോൾ വാങ്ങിച്ച വേളാങ്കണ്ണി മാതാവാണ് ഇതിപ്പോൾ നമ്മുടെ പ്രെയർ ഏരിയ ഫുൾ സെറ്റ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് പിന്നെ അതിൻ്റെ മുന്നിലായിട്ട് പ്രെയർ ഏരിയയുടെ മുന്നിലായിട്ട് നമുക്കൊരു സിറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട് ഇവിടെ ഇരുന്നിട്ടാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാനും കാര്യങ്ങൾക്കുള്ള സൗകര്യമൊക്കെ അപ്പോൾ ഫുൾ സെറ്റ് ആക്കിയിട്ട് ചെയ്തേക്കുമാണ് ആൻഡ് ഇത് പുറത്തോട്ട് ഇറങ്ങാനുള്ള പുറത്തോട്ട് ഇറങ്ങാനുള്ള വഴിയാണ് ആൻഡ് ഇത് കണ്ടില്ലേ നമ്മുടെ പണ്ടത്തെ അരിപ്പെട്ടിയാണ് നമുക്ക് പറ്റും അപ്പോൾ ഈ ഒരു കോറിഡോർ കൂടി നമ്മൾ നടന്നു വന്നാൽ ഇത് നമ്മളെ ലീഡ് ചെയ്യുന്നത് നമുക്ക് ഡൈനിങ് സ്പേസിലോട്ടാണ് ഡൈനിങ് സ്പേസ് ആൻഡ് കിച്ചൺ ആ സൈഡിലാണ് പിന്നെ ഈ ക്ലോക്സ് ഒക്കെ നമ്മൾ ഓർഡർ ചെയ്ത അല്ലേ നമ്മളെല്ലാം ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ് പിന്നെ എൻ്റെ ഈ ഇരിക്കുന്നതിൻ്റെ ഈ ദിവാൻ സെറ്റിയുടെ ഫ്രണ്ടിലായിട്ട് ഞങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ് സെൻറ്റർ ആണ് എൻ്റർടൈൻമെൻറ്റ് അതൊരു റൂം സെറ്റ് ചെയ്തേക്കാണ് എൻ്റർടൈൻമെൻറ്റ് സെൻറ്റർ ആയിട്ട് ഇതാണ് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് സെൻറ്റർ ഞാൻ പറഞ്ഞാൽ ഇതാണ് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് സെൻറ്റർ ഈ ശിഷ സാധനം നിങ്ങളിട്ട് നിങ്ങൾ തിരിതിരിക്കരുത് ഇവിടെ ആരും സ്മോക്ക് ചെയ്യുന്നവരല്ല ഓൾ ആർ നോൺ സ്മോക്കേഴ്സ് പിന്നെ ഇത് നമ്മുടെ പണ്ടത്തെ കലപ്പ ഓക്കെ ഞാൻ തൂമ്പ എന്ന് ഇപ്പോൾ പറഞ്ഞത് അത് കലപ്പയാണ് പിന്നെ മറ്റേ അതല്ലേ നമ്മുടെ തുഴയുന്ന പങ്കായം ഇത് നമ്മുടെ ഫുൾ എൻ്റർടൈൻമെൻറ്റ് സെൻറ്റർ ഇപ്പോൾ സണ്ണിച്ചൻ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ഈ ഒരു സ്പേസിലിരുന്നുകൊണ്ടാണ് ചെയ്യുന്നത് പിന്നെ ഇവിടുന്ന് നമുക്ക് ആക്ച്വലി തുറക്കാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് സെൻറ്ററിൽ നിന്നുള്ള ഒരു കിളിവാതിൽ സെറ്റപ്പ് അപ്പോൾ ഡൈനിങ്ങിലോട്ടാണ് ഈ ഒരു വ്യൂ ഫേസ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് നോക്കുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയ ആണ് ഓക്കെ ഡൈനിങ് ഏരിയയിൽ നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്തിരുന്നത് ഇതിപ്പോൾ ഇവിടെ നിന്ന് ഡയറക്റ്റ് സെർവിങ് പേർപ്പസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് ഈ നമ്മുടെ നമ്മൾ ക്രിസ്ത്യാനികളാണല്ലോ ക്രിസ്ത്യാനികൾ ഇങ്ങനെ ഇരുന്ന് നമ്മൾ ചുമ്മാ വൈനോ ബിയറോ കാര്യങ്ങളൊക്കെ കുടിക്കുമ്പോഴത്തേക്കും ഡയറക്റ്റ് സെർവ് ചെയ്യാനായിട്ടൊക്കെ ഉള്ളൊരു ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസ് പോലെയാണ് അത് അവിടെ ചെയ്തേക്കുന്നത് ഇതെല്ലാം അമ്മയുടെ ഐഡിയ ആണ്
ഓക്കെ, അത് ഞാൻ പ്രത്യേകം പറയുന്നു. പിന്നെ സണ്ണിച്ചൻ്റെ ഇവൻ്റ് ഞാൻ കാണിക്കുന്നത് സണ്ണിച്ചൻ്റെ അമ്മയുടെയും കൂടി ഐഡിയയാണ് ഇതെല്ലാം. അപ്പോൾ ഇതാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് വന്നിരുന്നത്. കിളിവാതിൽ. ആൻഡ് ദിസ് ഇസ് ആർ ക്രിസ്മസ് ട്രീ. നമ്മൾ ഈ ക്രിസ്മസ് ട്രീ ഡ്രാഗൺ മാർട്ടിൽ നിന്ന് വാങ്ങിച്ചാലേ സണ്ണിച്ച. നമ്മൾ ഡ്രാഗൺ മാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അമ്മ ആൻഡ് ഷാർമ്മാനാണ് ഇത് മൊത്തം സെറ്റപ്പ് ചെയ്തത്. ഇപ്പം നമ്മുടെ ഡൈനിങ് ഏരിയ. നേരത്തെ ഒരു ബ്ലോഗിൽ നിങ്ങൾ ഈ ഒരു സ്പേസ് മാത്രം കണ്ടു കാണും. അപ്പോൾ നമ്മുടെ മേൽവശമൊക്കെ കണ്ടില്ലേ, ഫുൾ ലൈക്ക് തടി കാര്യങ്ങൾ തന്നെയാണ്. ഇതും പഴയ വീടിൻ്റെ സെറ്റപ്പ് തന്നെയാണ്. പിന്നെ ഇത് നമ്മുടെ ക്രോക്കറി ഷെൽഫ്. ക്രോക്കറി ഷെൽഫിൽ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നേരത്തെ വാഷറിലിരുന്ന ഒരു മിററായിരുന്നു. അമ്മ അത് ഇൻറ്റീരിയർ, അമ്മയുടെ സ്വന്തം ഇൻറ്റീരിയറായിട്ട് അമ്മ ഇവിടെ കൊണ്ട് ഓപ്പോസിറ്റ് കൊണ്ട് വെച്ചു. പിന്നെ നമ്മൾ ഈ ഡൈനിങ് റൂമിൽ നിന്ന് ലീഡ് ചെയ്യുന്നത് നമ്മുടെ മെയിൻ കിച്ചൺ. അപ്പോൾ ഈ മെയിൻ കിച്ചണിൽ നമ്മൾ ചെറിയൊരു ബ്രേക്ക്ഫസ്റ്റ് ടേബിൾ സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് ക്വൈറ്റ് എ ബിഗ് കിച്ചൺ ആണ്. നമ്മുടെ ഫ്രിഡ്ജ്, നമ്മുടെ ഇച്ചൈ, പിന്നെ ഇത് ഫുള്ള് നമ്മുടെ കിച്ചൺ സ്പേസ്. ഓക്കെ, ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ്. ആൻഡ് നമ്മുടെ വർക്കിംഗ് കിച്ചൺ ഇതാണ്. ഇവിടെയാണ് വർക്കിംഗ് കിച്ചൺ. ഈ ഒരു ഫുള്ള് ഏരിയയിലാണ് ഇച്ചയും ഒക്കെ നിന്ന് ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഇത് പുറത്തോട്ട് ഉള്ള വ്യൂ, ചോക്ലേറ്റിൻ്റെ കൂട്. ഓക്കെ, പിന്നെ നമ്മൾ കിച്ചണിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു ഡോറുണ്ട് ഈ ഏരിയയിൽ. ഓക്കെ, അത് നമ്മുടെ ഡൈനിങ് റൂമിൽ, ഡൈനിങ് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഡോറുണ്ട്. അത് നമ്മുടെ വരാന്തയിലോട്ട് ഇറങ്ങാനുള്ള ഡോറാണ്. ഇതാണ് ഇപ്പോൾ നമ്മുടെ ആ സ്പേസ് ഇപ്പം നമ്മൾ കണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ഈ ഏരിയ ഇങ്ങനെ കയറുമ്പോഴത്തേക്കും ഡൈനിങ് റൂമും കിച്ചണിലോട്ടൊക്കെ പോവാം. പല വാതിലുകളുണ്ട്. ഏത് വാതിലൂടെ കയറിയും ഏത് വാതിൽ കൂടി ഇറങ്ങാനും പറ്റുന്ന ഒരു സെറ്റപ്പാണ് ഇവിടെ. സോ ഫുള്ളി വെന്റിലേറ്റഡ് ഒരു ഹൗസാണ്, കാരണം മൊത്തത്തിൽ ഓപ്പൺ സ്പേസും കുറേ ഡോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതായിരുന്നു ഉള്ളിലെ കാഴ്ച. ഇനിയിപ്പോൾ നമുക്ക് ഈ വരാന്ത എന്ന ഫ്രണ്ടിലോട്ട് ഫേസ് ചെയ്യുന്നത് നമ്മുടെ ലോൺ ഏരിയ ആണ്. ആക്ച്വലി ലോൺ എല്ലാം ഡ്രൈഡായി. അപ്പോൾ ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ അത് ഫുൾ ഇനിയും പുല്ലൊക്കെ ഇതെല്ലാം നട്ട് കിളുത്ത് വരണം. പിന്നെ ഈ ലോണിലോട്ട് ഇറങ്ങാനുള്ളൊരു സ്പേസ് ആട്ടോ ഇത് സ്റ്റെപ്പ്. സൂക്ഷിച്ചത് അങ്ങനെ കയറി ചിലപ്പോൾ. അത് നമ്മുടെ ടൈഗറിൻ്റെ കൂടുണ്ട്. അത് മൊത്തം ടൈഗറിന് ഓടിക്കളിക്കാനുള്ള സ്പേസാണ് ഈ മരത്തിലെ കരിയിലെ കിടക്കുന്ന സ്ഥലം മൊത്തം. അവൻ ഓടിക്കളി, അവനെ ഫെൻസിങ് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ചെറിയൊരു മതിൽ കൊടുത്ത് ഫെൻസിങ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ ഈ ഏരിയ ഫുള്ള് വട്ടം കറങ്ങി ഓടിക്കളിച്ചോളും. ഇങ്ങനെ നമുക്ക് ലോണിൽ കൂടി ചെയ്യാം. ആക്ച്വലി ഇതൊരു എന്തുവായിരുന്നു പോണ്ട് സെറ്റപ്പാണ്. പക്ഷേ അതും ക്ലീനിങ് നടക്കുന്നേ ഉള്ളൂ, ക്ലീനിങ്ങും കാര്യങ്ങളും പെയിൻറ്റടി എല്ലാം നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അത് ഈ ഒരു ഫുൾ സ്പേസ് നമ്മൾ ഒന്നും കൂടി മോഡിഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ അത് മോഡിഫിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസൊക്കെ നമ്മൾ പിന്നീട് ഷെയർ ചെയ്യും, അമ്മയുടെ റെഡ് ഫാംസും കാര്യങ്ങളും ഒക്കെ. അയ്യോ, ഒരു ഹൗസ് ടൂർ കഴിഞ്ഞപ്പോൾ വേർത്ത് പൊളിച്ച് ഒരു പരിതായി അമ്മേ. അപ്പോൾ ഭയങ്കര ഹ്യൂമിഡ് ആണ്, നടന്നു നടന്ന് ഞാൻ ക്ഷീണിച്ചു. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ വീടിൻ്റെ കാഴ്ചയുള്ള നാട്ടിലത്തെ. അപ്പോൾ മല്ലുമമ്മ സൈനിങ് ഓഫ് ഫ്രം ടുഡേയ്സ് വ്ലോഗ്. ആൻഡ് അയ്യോ, എത്തുന്നില്ലേ.